കോളേജിൽ നിസ്കരിക്കുവാൻ പ്രത്യേക സ്ഥലം വേണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി SFIMSF വിദ്യാർത്ഥി സംഘടനകൾ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ സമരം നടത്തുകയുണ്ടായി. ക്ലാസ് മുറിയിൽ മുസ്ലിം വിദ്യാർത്ഥികളെ നിസ്കരിക്കുവാൻ അനുവദിച്ചില്ലെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു കോളേജ് പ്രിൻസിപ്പാളിനെ വിദ്യാർത്ഥികൾ മണിക്കൂറുകളോളം ഓഫീസിൽ തടഞ്ഞുവെച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് PC ജോർജ് അദ്ദേഹത്തിന്റെ അഭിപ്രായവും നിലപാടും M5 ന്യൂസിനോട് പങ്കുവെക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഞാൻ ഈ സംസ്ഥാനത്ത് മതേതരത്വവും മത സൗഹാർദ്ദവും നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ആ നിലയ്ക്ക് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ വിലയിരുത്തി പറഞ്ഞില്ലേ, അത് ഗുണകരമാവില്ല എന്നതുകൊണ്ടാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഉണ്ടായ സംഭവം വളരെ മോശമായി പോയി എന്ന് പറയാൻ കാരണം. എന്താന്ന് വെച്ചാൽ മത സൗഹാർദ്ദം മതനിരപേക്ഷം എന്നൊക്കെ പറയും, അതിന്റെ അർത്ഥം മതമില്ലെന്നുള്ളതല്ല. അതിവിടുത്തെ സഹാക്കന്മാർ വിവരം കേട്ടവന്മാരുണ്ടാക്കിയ അർത്ഥം അത്. മതേതരത്വം എന്ന് പറഞ്ഞാൽ മത ഇല്ലായ്മയല്ല, എല്ലാവരും അവരവരുടെ മതത്തിൽ വിശ്വസിക്കുക, ആ മതത്തിൽ എന്റെ അന്തസ്സത്തെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക, മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കുക, അതാണ് മതേതരത്വം. ഇവിടെ അങ്ങനെയല്ല, മതം ഇല്ലായ്മയാണ് മതേതരത്വം എന്ന് വിശ്വസിക്കുന്ന വിവര കേട്ടവന്മാരുടെ ഒരു രാജ്യമായി കേരളം മാറിക്കൊണ്ടിരിക്കുക. എനിക്ക് മൂവാറ്റ വിഷയങ്ങൾ പറയാനുള്ളത് എന്ന് വെച്ചാൽ, കേരളത്തില് ഉള്ള സ്കൂളുകൾ, ഈ സ്കൂളുകളും കോളേജുകളും ഒക്കെ കത്തോലിക്ക സഭ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്, ക്രൈസ്തവ സഭ അത് വിഷമിച്ചിട്ട് ആരും കാര്യമില്ല. ഇവിടുത്തെ NSS എത്രയോ കോളേജ് സ്കൂളും നടത്തിക്കൊണ്ടിരിക്കുന്നു, ഇവിടുത്തെ SNDP വളരെയേറെ സ്കൂളും കോളേജും നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ സ്കൂളിലും കോളേജിലും എല്ലാം ക്രിസ്ത്യാനിക്ക് ഒരു കുതിച്ചുപള്ളി, മുസ്ലിമിന് ഒരു മോസ്കോ, ഹിന്ദുവിന് ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുണ്ടോ? പറ്റുന്ന കാര്യമാണോ അത്? നടക്കുന്ന കാര്യമാണോ അത്? മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ കാര്യം തന്നെ എടുക്കുക, അവിടെ കോളേജ് ചേർന്ന് 3 മോസ്ക് ഉണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചാ പോരെ? പിന്നെ എന്താ പള്ളി കോളേജിനകത്ത് തന്നെ ഈ മോസ്ക് വേണം എന്ന് പറയുന്നത്? അതുപോലെ തന്നെ പെൺകുട്ടികളാണ് ആവശ്യപ്പെട്ടത്. അല്ലാതെ പിന്നെ എന്താ പ്രയർ പറയാം, ഒരു മുറി കൊടുക്കുക എന്ന് പറയുന്നത് മോസ്ക് ആണ്, മനസ്സിലായില്ലേ? പ്രയർ ഹാൾ അല്ലേ അവർ ആവശ്യപ്പെടുന്നത്? ആ പ്രയർ ഹാൾ ആയി മോസ്ക് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? പ്രയർ ഹാൾ എന്താ നിർബന്ധം? തൊട്ടടുത്തില്ലേ പള്ളി, തൊട്ടടുത്ത് മോസ്ക് ഉണ്ടല്ലോ. അതായത് ആ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ചുറ്റും 3 മോസ്ക് ഉണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കാൻ മേലെ. പ്രശ്നം അതല്ല, ഞാൻ വേറെ വളരെ വ്യക്തമായിട്ട് പറയാം, കേരളത്തിൽ എത്ര കോളേജ് ഉണ്ട്, മുസ്ലിങ്ങളുടെ എത്ര കോളേജ് ഉണ്ട്? അതിനകത്ത് മൂവാറ്റുപുഴ തൊട്ട് ഇപ്പറേ തൊടുവയ്ക്ക് മൂവാറ്റുപുഴ ഇടയ്ക്ക് ഒരു മുസൽമാന്റെ കോളേജ് ഉണ്ടല്ലോ, എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ എല്ലാം മെഡിക്കൽ കോളേജ്, നമ്മുടെ ലോ കോളേജ് ഒക്കെ ഉണ്ട്. അവിടെ എന്താ ക്രിസ്ത്യാനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു കുരിശുപള്ളി പണിതിട്ടില്ലല്ലോ, അവിടെ ഹിന്ദുവിന് പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടെ ക്ഷേത്രം പണിതിട്ടുണ്ടോ? അവിടെ ഒന്നുമില്ലല്ലോ, അവിടെ ഒന്നും ഇല്ല. മുസ്ലിമിന്റെ ഒന്നും വേണ്ട, ഇതെന്താ മുസ്ലിമിന്റെ പ്രത്യേകത എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ ഫറൂഖ് കോളേജിൽ ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതെന്താന്ന് ഞാൻ അന്വേഷിച്ചു, ഞാൻ ഇന്നലെ വളരെ വ്യക്തമായി അന്വേഷിച്ചു. കേരളത്തിൽ ആകെ ഒരു സംഭവം ഉള്ളതാ ഒരു മുസ്ലിമിന്റെ സ്ഥാപനത്തിൽ, ഫറൂഖ് കോളേജ്. അന്വേഷിച്ചപ്പോ അവിടെ പഠിക്കാൻ പിള്ളേർ വേണമെങ്കിൽ ക്രിസ്ത്യാനിയും വേണം, ഹിന്ദുവും വേണം, മുസ്ലിം പിള്ളേരില്ല അവിടെ പഠിക്കാൻ. അപ്പൊ ക്രിസ്ത്യാനിയും ഹിന്ദുവിനും ആകർഷിക്കാൻ വേണ്ടി അവർ ചെയ്ത ഒരു പരിപാടി എന്നുള്ളൂ, അല്ലാതെ ആത്മാർത്ഥമല്ല. കേരളത്തിൽ ഞാൻ പറയാം, എല്ലാ കോളേജിലും എല്ലാ സ്കൂളിലും ഈ പറഞ്ഞുണ്ടാക്കാൻ പറ്റുമോ? മുസ്ലിങ്ങൾ ഇപ്പൊ എണ്ണം കൂടിപ്പോയി എന്നുകൊണ്ട് ആ റബഡിസം, പോപ്പുലർ ഫ്രണ്ട്കാരൻ്റെ റബഡിസം, ഞാൻ നിങ്ങളെ മനസ്സിലാക്കാം. മൂവാറ്റുപുഴയാണ് പാവപ്പെട്ട ഒരു യോസഫ് എന്ന് പറഞ്ഞ അധ്യാപകന്റെ കാല് വെട്ടിയത്, കാലും കൈയും വെട്ടിയത്, പള്ളി പോയിക്കൊണ്ടിരിക്കുമ്പോഴാ കാറ് തടഞ്ഞു വെട്ടിയത്. ആരാ ഇവിടുത്തെ SDP കാരനല്ലേ, പോപ്പുലർ ഫ്രണ്ട്കാരൻ? അവന്റെയൊക്കെ അഹങ്കാരം എന്തോ ആകാമെന്നാണോ? അതിന് ഇവിടുത്തെ ഇടതുപക്ഷം, ഇവിടെ മൂവാറ്റുപുഴ സമരം ചെയ്യുന്നവര് SFI. അതെന്താ കാര്യം? ഇവിടുത്തെ LDFും UDFും കിടക്കല്ലേ? ഇവര് രണ്ട് കൂട്ടം കൂടെ മുസ്ലിം പ്രകടനമായിട്ട് ഇറങ്ങിയിരിക്കുക, ഇത് എവിടെ ചെന്ന് എത്തി നിൽക്കും? അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നത്. ഞാൻ ഉറച്ച അഭിപ്രായം തന്നെയാണ്, അഭിപ്രായം തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇവിടെ ക്രിസ്ത്യാനിക്ക് ഏത് സമയം പ്രാർത്ഥിക്കാം? അവന് പ്രാർത്ഥിക്കാൻ അവകാശം 5 നേരം അല്ല, 50 നേരം വേണേലും അവന് പ്രാർത്ഥിക്കാം. അങ്ങനെ മുസ്ലിങ്ങൾ നടത്തുന്ന എല്ലാം ഓരോ പ്രയർ റൂം, നിങ്ങളെ പറഞ്ഞ പ്രയർ റൂം അല്ലേ, എല്ലാ കോളേജിലും സ്കൂളിലും ഓരോ പ്രയർ റൂം ക്രിസ്ത്യാനികളും ഉണ്ടാകട്ടെ. അത് ക്രിസ്ത്യാനികളെത്തി മാത്രമായി നിർത്തി വെക്കുന്നത് ശരിയാണോ? ആ മോശം ഇടപാടല്ലേ? അതൊക്കെ ഒരു പീഡിപ്പിക്കില്ലേ, ഒരു പേടിപ്പിക്കില്ലേ? ആര് പേടിക്കാൻ? അങ്ങനെ പേടിച്ചൊന്നും ഞങ്ങൾ ആരും പോവില്ല. ആ കോളേജ് നിർത്തേണ്ടി വന്നാൽ നിർത്തും, അത്ര തന്നെ. ഒരു പ്രശ്നം വേണ്ട. അതായത് ഒരു 65 വർഷത്തിന് മുമ്പ് സെബാസ്റ്റ്യൻ എന്നൊരു വൈദികൻ അവിടെ സ്ഥാപിച്ച ഒരു കോളേജായത്. ആ കോളേജ് കോതമംഗലം രൂപത ഏറ്റെടുത്ത് വളരെ മാന്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പഠിച്ച എനിക്ക് വളരെ സന്തോഷമുണ്ട് പറയാൻ. അവിടെ പഠിച്ചിരുന്ന ഇത് ആ കാര്യം പറഞ്ഞാൽ എന്നെ എന്റെ ഈരാറ്റുപെട്ട ഞാൻ എഞ്ചിനീയർ MLA ആയിരിക്കുമ്പം ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ വന്നു, EK ഹസൻകുട്ടി എന്ന് പറയും.
ഞാൻ അദ്ദേഹം ഒരു നല്ല ചെറുപ്പക്കാരൻ, അതുകൊണ്ട് എനിക്ക് സ്നേഹം ഒരു ചെറുപ്പക്കാരനാണ് ഏ ആയിട്ട് വന്നിരിക്കുന്നത്. ഞാൻ സംസാരിച്ച് അങ്കരനോട് പറഞ്ഞു എനിക്ക് നന്ദിയുണ്ട്, കാരണം ഇവിടെ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം മൂവാറ്റൂർ നിർമ്മല കോളേജിലെ സ്റ്റുഡന്റ് ആണ് ഞാൻ. നിർമ്മല കോളേജ് ഞാൻ അപ്പൊ നിർമ്മല കോളേജിനെ പറ്റി ചോദിച്ചപ്പോൾ അങ്ങനെയാ പറഞ്ഞത് സെവാസ്റ്റസ് ഉണ്ടാക്കിയ കോളേജാണത്, ഞങ്ങൾ മുസ്ലിങ്ങള് വിദ്യാർത്ഥികൾക്ക് എല്ലാ സൗകര്യം ചെയ്തു തന്നു. അതുകൊണ്ട് ഞങ്ങള് എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒത്തിരി പേരുണ്ട് മുസ്ലിങ്ങള് എന്ന് വളരെ നന്ദിയോടെ പറഞ്ഞു. ഇപ്പൊ ആ നന്ദിയൊക്കെ അങ്ങ് മറന്നു. എന്നിട്ട് ഇപ്പോഴത്തെ വർഗം പഴയ ചരിത്രം ഒന്നും പരിശോധിക്കാതെ ഓരോന്നുമായിട്ട് ഇറങ്ങുക. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കേരളത്തിലെ എല്ലാ സ്കൂളിലും കോളേജിലും ക്രിസ്ത്യാനിക്കൊരു പ്രയർ മുറി, ഹിന്ദുവിനൊരു പ്രയർ മുറി, മുസ്ലിമിനൊരു പ്രയർ മുറി, പിന്നെ സിഖുകാരൻ വന്ന അവനും കൊടുക്കണമല്ലോ. എല്ലാ കോളേജിലും ഒരു പ്രയർ റൂം വെച്ച് ക്രിസ്ത്യാനിക്കും, ഒരു പ്രയർ റൂം ഹിന്ദുവിനും, ഒരു പ്രയർ റൂം മുസ്ലിമിനും കൊടുക്കട്ടെ. അങ്ങനെ തീരുമാനം എടുക്കട്ടെ, നമുക്ക് ആലോചിക്കാം, ചർച്ച ചെയ്യാം. എല്ലായിടത്തും വേണം. അത് ക്രിസ്ത്യാനിയത്തിൽ മാത്രമായി വർത്താനം അല്ല, ഹിന്ദുവിലേക്ക് വേണം, മുസ്ലിമിന്റെ വേണ്ടെന്നുള്ള മറ്റപ്പോൾ ശരിയാവില്ല, അതിനോട് യോജിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞത് ഒരു കാരണവശാലും കൊടുക്കുന്ന പ്രശ്നമില്ല. വേണ്ടി വന്ന കോളേജ് നിർത്തി കളഞ്ഞാൽ പോലും ഒരു കാരണവശാലും അവിടെ അനുവദിക്കുന്ന പ്രശ്നമില്ല, തർക്കം വേണ്ട. നമുക്ക് നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. ക്രിസ്ത്യാനി മടുത്തു, അതുകൊണ്ടാണ് മടുക്കുന്നത്. അതായത് ഇവിടെ ലവ് ജിഹാദ് വേണ്ടെന്ന് പിതാവ് പറഞ്ഞ പാലാ പിതാവ് ലൗജിഹാദും അതുപോലെ നാർക്കോട്ടിക് ജിഹാദും വേണ്ട എന്ന് കൊറങ്ങാട് പള്ളിയിൽ വെച്ച് അദ്ദേഹം പ്രസംഗിച്ചു. കൊറങ്ങാട് പള്ളി ക്രിസ്ത്യാനിയോടാ പറഞ്ഞത് പൊന്നു മക്കളെ നിങ്ങൾ ഇതിൽ നിന്ന് ഇടപെടരുതെന്ന്. എടാ അരമേനോട് എന്തില്ലേ 12,000 വേണ്ട എസ് ഡി പി കാരൻ കമ്പം കുറുകുടിയായിട്ട് എറിയാൻ, മനസ്സിലായില്ലേ? ആ നിലയിലേക്ക് പറ്റി ഇവരൊക്കെ അങ്ങ് പോയാലോ? ഇതൊക്കെ നേരിടാതിരിക്കാൻ പറ്റുമോ? ഒരു സംശയം വേണ്ട, നേരിടും. നേരിടുന്ന നിലയിലേക്ക് തന്നെ പോവുക, ഒരു വിട്ടുവീഴ്ചയില്ല.